Hallelujah. Praise the Lord. A new topic on the truth series. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയ വിഷയമാണ്, യേശുവിനെ ആരാണ് കൊന്നത്? ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ദുഃഖിക്കുകയും വിലപിക്കുകയും കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ്, നമ്മൾ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ വിലപിച്ച് വിലപിച്ച് കുരിശിൻ്റെ വഴിയും ചൊല്ലി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണോ? അതിനു വേണ്ടിയിട്ടാണോ യേശു കുരിശിൽ മരിച്ചത്? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശു മരിച്ചത്. യേശുവിൻ്റെ മരണത്തിൻ്റെ ഒരു കാരണങ്ങളിൽ ഒന്ന് എൻ്റെ പാപമാണ്. എന്നാൽ എൻ്റെ പാപത്തെ ഓർത്ത്, യേശു മരിച്ചതിനെ ഓർത്ത് വിലപിച്ച് കരഞ്ഞ് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം കുരിശിൽ മരിച്ചത്. ഇവിടെ വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം, യേശുവിനെ ആരാണ് കൊന്നത്? യേശുവിനെ ആരാണ് കുരിശിൽ തറച്ച് കൊന്നത്? നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് വരാനൊരു ചോദ്യം ഉത്തരമാണ്, യഹൂദന്മാരാണ് അല്ലെങ്കിൽ റോമാക്കാരാണ് കൊല്ലം? അല്ല, ഇവിടെയാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കേണ്ടത്. കൊലോസ്യരുടെ ലേഖനം 2:14 14-15 വചനം പറയണം, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ കുരിശിൽ തറച്ച് മായ്ച്ചു കളയുകയും അവയുടെ മേൽ വിജയം ആഘോഷിക്കുകയും ചെയ്തു. അവയെ നിഷ്കാസനം ചെയ്ത് കുരിശിൽ തറച്ച് മായ്ച്ചു കളഞ്ഞു. 15 വചനം പറയാം, അവൻ ആയുധങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ അവൻ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രങ്ങളാക്കി. അപ്പം ഇവിടെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുകയാണ്, യേശുവിനെ ആര് കുരിശിൽ കൊന്നതല്ല, യേശു എന്തിനെയൊക്കെ കുരിശിൽ തറച്ചതാണ്. ഇതാണ് ആ സത്യം നമ്മൾ അറിയേണ്ടത്. യേശു എന്തിനെയാണ് കുരിശിൽ തറച്ചത്? നമുക്കറിയാം, ദൈവത്തെ ആർക്കും കൊല്ലാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ എനി മാൻ ടു കിൽ ഗോഡ്. യേശു പീലാത്തോസിന് മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്, പീലാത്തോസ് ചോദിക്കുന്നു, നീ ഒരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ, സത്യം പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാം. യേശു പറയും, ഞാനൊന്ന് ഞൊടിച്ചാൽ അനേക വൃന്ദം മാലാഖമാർ ഇറങ്ങി വരും. ഈ റോമാ സാമ്രാജ്യം ഈ ലോകം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് ചാമ്പലാക്കാൻ എൻ്റെ സൈന്യവ്യൂഹത്തിന് സാധ്യമാണ്. അതുകൊണ്ട് ദൈവത്തെ കൊല്ലാൻ ആർക്കും പറ്റില്ല. പിന്നെ യേശു എന്തിനാണ് കൊല്ലപ്പെടുന്നത്? യേശു കൊല്ലപ്പെടുന്നത് മനുഷ്യൻ്റെ പദ്ധതിയോ മനുഷ്യൻ്റെ നിയമപ്രകാരമോ അല്ല, ദൈവത്തിൻ്റെ നിയമപ്രകാരം ഹിതപ്രകാരമാണ് യേശു കുരിശിൽ മരിക്കപ്പെടുന്നത്. അവിടെ നമ്മൾ കാണുന്നത് മനുഷ്യന് ദോഷകരമായി നിൽക്കുന്ന, നമുക്കറിയാം മനുഷ്യൻ പാപം ചെയ്യുന്നുണ്ട്, എല്ലാ മതങ്ങളിലും നിയമങ്ങളുണ്ട്, എന്നാൽ ഈ നിയമങ്ങളെല്ലാം മനുഷ്യൻ ലംഘിക്കുകയാണ്. ഈ ദൈവികമെന്ന നിയമങ്ങളെല്ലാം ലംഘിക്കുമ്പോൾ അതിൻ്റെതായ പരിണിത ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പലവിധ പരിണിത ഫലങ്ങൾ ഇന്ന് മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരിണിത ഫലങ്ങളാണ് മനുഷ്യ ജീവിതത്തെ ദുരിതപൂർണങ്ങളാക്കുന്നത്. എന്നാൽ മനുഷ്യൻ തെറ്റിദ്ധരിക്കുകയാണ്, പാപത്തിൻ്റെ ഫലമായി ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നതാണ്. അല്ല, ദൈവം ആരെ ശിക്ഷിക്കാറില്ല. കുരിശിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സത്യമാണ്, മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ പാപം ഏതാണ്? മനുഷ്യൻ ദൈവത്തെ കൊന്നു. ആ പാപത്തിന് ദൈവം എന്ത് ശിക്ഷയാണ് നൽകിയത്? ഒരു ശിക്ഷയും നൽകിയില്ല. അവിടെ അവസാനം യേശുവിൻ്റെ ചങ്ക് കുത്തിപ്പുളർക്കുന്ന ഒരു ലോഞ്ചിവൂസ് എന്ന് പറയുന്ന റോമ പടയാളിയുണ്ട്, അവൻ യേശുവിൻ്റെ ചങ്ക് കുത്തിപ്പുളർക്കുകയാണ്. അവനവിടെ എന്താ ദൈവം ചെയ്തത്? അവനൊരു കണ്ണുപൊട്ടനായിരുന്നു, അവൻ്റെ കണ്ണ് സുഖപ്പെടുത്തുന്ന ഒരു ദൈവം, തന്നെ വേദനിപ്പിച്ച് കൊന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം. ഇതാണ് ആ സത്യം നമ്മൾ വെളിപ്പെടുകയാണ്, ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവം ആരെ ശിക്ഷിക്കുന്നില്ല, എന്നാൽ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം അവൻ്റെ പാപത്തിൻ്റെ ഫലമാണ്. ഈ പാപത്തിൻ്റെ ഫലത്തെയാണ് യേശു കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തത്. ആൻഡ് ഓൺ ദ ക്രോസ് ഹി ഹാസ് റിമൂവ്ഡ് എവറി കോൺസിക്വൻസ് ഓഫ് ഹ്യൂമൻ സിൻസ്. പ്രിയ സഹോദര, നീ അനുഭവിക്കുന്ന ദുരിതത്തിന് 90% നിന്റെ പാപത്തിൻ്റെ ഫലമാണ്. അതിനെയാണ് യേശു കുരിശിൽ തറച്ച് നീക്കിയത്. അതുകൊണ്ട് നമ്മൾ ഈ വലിയ സത്യത്തെ മനസ്സിലാക്കി സന്തോഷിക്കണം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നീ ഭയപ്പെടണ്ട, നീ ഒന്നതിനെക്കുറിച്ച് ആകുലപ്പെടണ്ട, കാരണം നീ ഭയപ്പെടുന്നൊന്നും നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. ബിക്കോസ് ഐ ഹാവ് ഡിസ്ട്രോയ്ഡ് ഇറ്റ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി ആൻഡ് യു ഹാവ് വിക്ടറി ഓവർ എവറി പ്രോബ്ലംസ് ഇൻ ദിസ് വേൾഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഈ ഒരു വലിയ സത്യം മനസ്സിലാക്കി നിൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളെ യേശുവിൽ നീ നീക്കിക്കളയാൻ പരിശ്രമിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നെക്സ്റ്റ് എപ്പിസോഡ് വിൽ കം വിത്ത് അനദർ ട്രൂത്ത്. ഗോഡ് ബ്ലെസ് യു.